ഒരു മന്ത്രിക്ക് സ്ഥാനം നഷ്ടപ്പെട്ട അനുഭവമുള്ളതിനാൽ ഭരണഘടനയെ തൊട്ടുകളിക്കാൻ താനില്ലെന്ന് മന്ത്രി ആന്റണി രാജു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സ് സംഘടിപ്പിച്ച ഭരണഘടനാ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരു മന്ത്രി ഭരണഘടനയെ തൊട്ടപ്പോൾ വൈകിട്ട് മുൻ മന്ത്രിയായി മാറി. ഭരണഘടനയെ തൊട്ടുകളിക്കാൻ താനില്ല. സ്വാതന്ത്ര്യലബ്ധിക്കു ശേഷം രാജ്യം നിലനിൽക്കുന്നത് ഭരണഘടന ഉള്ളതുകൊണ്ടാണെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യ മതരാഷ്ട്രമായാൽ അത് നാശത്തിലേക്ക് നയിക്കുമെന്ന് ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ PDD ആചാരി പറഞ്ഞു. മതവും രാഷ്ട്രീയവും തമ്മിൽ കൂടുതൽ അടുക്കുന്നത് മതേതര കാഴ്ചപ്പാടിനെ ഭീഷണിയാക്കുന്നു. രാഷ്ട്രീയത്തിന് മതമില്ല. ഒരു മതത്തെയും പ്രോത്സാഹിപ്പിക്കാനും പാടില്ലെന്നും ആചാരി പറഞ്ഞു. രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നതായി അധ്യക്ഷത വഹിച്ച ഇളമരം കരീം MP പറഞ്ഞു. ഭരണഘടനയ്ക്കെതിരായി പ്രസംഗം നടത്തിയതിൽ മാസങ്ങൾക്ക് മുൻപാണ് സജി ചെറിയാൻ രാജിവെച്ചത്. പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ പ്രതിവാര രാഷ്ട്രീയ നിരീക്ഷണം 100 നിറവിലെന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യവെയാണ് സജി ചെറിയാൻ വിവാദ പ്രസംഗം നടത്തിയത്. അദ്ദേഹത്തിന്റെ പരാമർശം ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെ ഉള്ളതാണെന്നും കേസെടുക്കണമെന്നും രാജിവെക്കണമെന്നുള്ള ആവശ്യത്തിലേക്ക് എത്തുകയായിരുന്നു. ഇന്ത്യയിലെ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടനയെന്നാണ് വിമർശനമുണ്ടായത്. ബ്രിട്ടീഷുകാരൻ പറഞ്ഞു തയ്യാറാക്കി കൊടുത്ത ഭരണഘടന ഇന്ത്യക്കാരൻ എഴുതിവെച്ചു. കൂട്ടത്തിൽ മതേതരത്വം, ജനാധിപത്യം തുടങ്ങിയ കുന്തവും കുടച്ചക്രവും ഒക്കെ എഴുതിവെച്ചു. തൊഴിലാളികളെ ചൂഷണം ചെയ്യാൻ ഭരണഘടന സഹായിക്കുന്നുവെന്നുമായിരുന്നു പരാമർശം. ന്യൂസ് ഡെസ്ക്, യൂടോക്ക്.